ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും ശാസ്ത്ര ജിപ്പിലേക്ക് സ്വാഗതം ഇന്ന് കണ്ടൻ കാർഡുകളെ കുറിച്ചും ഐസക് ന്യൂട്ടൺ എന്ന ശാസ്ത്രജ്ഞനെ കുറിച്ചും ശാസ്ത്ര ജിപ്പിലൂടെ പരിചയപ്പെടാം കണ്ടൽ കാർഡുകൾ പ്രകൃതിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്ന സവിശേഷ ഇനം സസ്യങ്ങളാണ് കണ്ടലുകൾ വെള്ളത്തിലേക്ക് വേരിന്റെ ശൃംഖല വിധാനിച്ച് പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കി മാറ്റുകയും സവിശേഷമായ ഒരു പ്രത്യുത്പാദന രീതി അവലംബിക്കുകയും ചെയ്യുന്ന ഒരു ജൈവ വൈവിധ്യ ആവാസ വ്യൂഹമാണ് കണ്ടലുകൾ വേലിയേറ്റവും വേലി ഇറക്കവുമുള്ള അഴിമുഖങ്ങൾ എന്ന് വിളിക്കുന്ന ചെളിക്കെട്ട് സ്ഥലങ്ങളിലാണ് ഇവ സാധാരണയായി വളരുന്നത് ശുദ്ധജലത്തിന്റെ അഭാവം മൂലം കണ്ടലുകൾ അവയുടെ വേരിന്റെ ശൃംഖലയിൽ ലംബമായി മുകളിലേക്ക് വളരുന്ന ന്യൂമാറ്റോഫോറം എന്ന വേരിലൂടെ ശ്വസിക്കുന്നു ജലത്തിന്റെ ലവണ സ്വഭാവം ഇവയുടെ പ്രത്യുൽപാദന രീതിയും സവിശേഷമാക്കുന്നു മാതൃവൃക്ഷത്തിൽ നിന്നും ബന്ധം വിടാതെ ജലോപരിതലത്തിലൂടെ വളർന്നു വരുന്ന പൊപ്പഗെല്ല ആണ് പുതിയ സസ്യമായി രൂപാന്തരപ്പെടുന്നത് മാതൃസസ്യത്തിൽ നിന്ന് വിത്തുകൾ മുളച്ച് റാഡിക്കൽ ഭാഗം താഴോട്ട് വളർന്ന് പിന്നീട് സസ്യത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട് ചെടിത്തടങ്ങളിലേക്ക് കുത്തനെ വീഴുന്നു മണ്ണിൽ തറച്ചു നിൽക്കുന്ന റാഡിക്കൽ ഭാഗത്ത് നിന്ന് വേരും അഗ്രഭാഗത്ത് നിന്ന് ഇലകളും മുകുളങ്ങളും രൂപപ്പെടുന്നു ഈ പ്രതിഭാസം വിവിപാരി എന്നറിയപ്പെടുന്നു മത്സ്യസമ്പത്തിൻ്റെ ഉറവിടമായ കണ്ടൽ കാടുകൾ ദേശാടന പക്ഷികൾക്കും ജലപക്ഷികൾക്കും ആവാസമൊരുക്കുന്നു കൂടാതെ അന്തരീക്ഷ മലിനീകരണം മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയെ തടയാനും ജലശുദ്ധീകരണം നടത്താനും കണ്ടൽ കാടുകൾക്ക് കഴിയുന്നു കേരളത്തിൽ കല്ലേൽ പൊക്കുടൻ കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിച്ച ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ് സുവിശേഷവും പ്രത്യേകവും ദുർബലവുമായ ജൈവ ആവാസ വ്യവസ്ഥയായ കണ്ടൽ കാടുകളുടെ സുസ്ഥിര വികസനവും സംരക്ഷണവും ഉപയോഗവും ലക്ഷ്യമിട്ട് 2015 യുനെസ്കോ അന്താരാഷ്ട്ര സമ്മേളനം 26 അന്താരാഷ്ട്ര കണ്ടൽ സംരക്ഷണമായി ആചരിക്കാൻ തീരുമാനിച്ചു ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ശാസ്ത്രജ്ഞനായ സർ ഐസക് ന്യൂട്ടനെയാണ് ഒട്ടേറെ ശാസ്ത്ര നേട്ടങ്ങൾ സമ്മാനിച്ച മഹാനായ ശാസ്ത്രജ്ഞനായിരുന്നു സർ ഐസക് ന്യൂട്ടൻ ഇംഗ്ലീഷ് ഭൗതിക ശാസ്ത്രജ്ഞൻ ഗണിതജ്ഞൻ ജ്യോതിശാസ്ത്രജ്ഞൻ തത്വചിന്തകനുമായിരുന്നു ന്യൂട്ടൻ ഗുരുത്വാകർഷണ നിയമം ചലന നിയമങ്ങൾ പ്രകാശത്തെയും നിറങ്ങളെയും കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ തുടങ്ങിയവ ന്യൂട്ടന്റെ സംഭാവനകളാണ് 1642 ഇംഗ്ലണ്ടിലെ ബുൾസ്ബെർ എന്ന സ്ഥലത്താണ് ന്യൂട്ടൺ ജനിച്ചത് കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു ന്യൂട്ടൻ്റെ കുട്ടിക്കാലം സ്കൂൾ പഠനത്തിന് മിടുക്ക് കുറവായിരുന്നെങ്കിലും യാന്ത്രിക മോഡലുകൾ ഉണ്ടാക്കുന്നതിലായിരുന്നു ശ്രദ്ധ സൺഡയൽ വാട്ടർ ക്ലോക്ക് 4-ചക്രവാഹനം തുടങ്ങി അനവധി യാന്ത്രിക മോഡലുകൾ സ്കൂൾ പഠനകാലത്ത് ഉണ്ടാക്കി 15 വയസ്സിൽ സ്കൂൾ പഠനം നിർത്തി രണ്ടാനച്ഛനോടുകൂടെ കൃഷി ചെയ്യാൻ നിർബന്ധിതനായി ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നതുപോലെ പ്രപഞ്ചത്തിലെ മഹാഗോളമായ സൂര്യനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമെല്ലാം പരസ്പരം ആകർഷിക്കുന്നുണ്ടെന്ന് ന്യൂട്ടൻ കണ്ടെത്തി ഇതുകൊണ്ടാണ് ന്യൂട്ടനെ ഊർജ്ജതന്ത്രത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് 3 നിയമങ്ങൾ അനുസരിച്ച് എല്ലാ വസ്തുക്കളും ചലിക്കുന്നുണ്ടെന്ന് ന്യൂട്ടൺ മനസ്സിലാക്കി ഇവയാണ് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധമായത് 1687 ഗുരുത്വാകർഷണ സിദ്ധാന്തം ചലന നിയമങ്ങൾ എന്നിവയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഗ്രന്ഥമായി പ്രസിദ്ധപ്പെടുത്തി പ്രകാശത്തെക്കുറിച്ചുള്ള ന്യൂട്ടൻ്റെ പഠനങ്ങളും പരീക്ഷണങ്ങളും മറ്റൊരു പ്രധാന കണ്ടുപിടുത്തമായിരുന്നു 1665 ആപ്പിൾ മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ആപ്പിൾ താഴെ വീഴുന്നത് കണ്ട് ഇത് എന്താണ് മുകളിലേക്ക് പോവാത്തത് എന്ന ന്യൂട്ടൻ്റെ ചിന്തയാണ് ഗുരുത്വാകർഷണ സിദ്ധാന്തമായി 1687 പുറത്തു വന്നത് ആപ്പിളിനെ ഭൂമിയിലേക്ക് ആകർഷിച്ച അതേ നിയമം തന്നെയാണ് ചന്ദ്രനെയും ഗ്രഹങ്ങളെയും നിശ്ചിത വഴിയിൽ കറങ്ങാൻ സഹായിക്കുന്നതെന്ന് ന്യൂട്ടൻ മനസ്സിലാക്കി ന്യൂട്ടൻ്റെ സിദ്ധാന്തങ്ങൾ പ്രകൃതി നിയമങ്ങളെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ മാറ്റിമറിക്കുന്നതായിരുന്നു ഇക്കാലത്ത് കേംബ്രിഡ്ജിൽ പ്രൊഫസറായിരുന്ന ഭാര്യ ശിഷ്യനായ ന്യൂട്ടന് വേണ്ടി സ്ഥാനമൊഴിഞ്ഞു കൊടുക്കുകയുണ്ടായി അതോടെ ന്യൂട്ടനെ തേടി അംഗീകാരങ്ങളുടെ വരമായി 1689 ന്യൂട്ടൻ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായി
1703 അദ്ദേഹം റോയൽ സൊസൈറ്റി പ്രസിഡന്റായി മരണം വരെ ആ സ്ഥാനത്ത് തുടരുകയുണ്ടായി 85-ാം വയസ്സിൽ 1727 മാർച്ച് 20-ന് ഇംഗ്ലണ്ടിൽ വെച്ച് ന്യൂട്ടൺ മരിച്ചു